സ്റ്റാറ്റ് ലൈവ് ബ്ലോഗിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥികളുടെ 10-ാമത്തെ യൂണിറ്റായ സാമ്പിളിംഗ് ടെക്നിക്സ്. അതുപോലെ പ്ലസ് വൺ എക്കണോമിക്സിലെ വിദ്യാർത്ഥികൾക്കും ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് സാമ്പിളിംഗ് ടെക്നിക്സ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്ത ആഴ്ച പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി വരാൻ പോകുന്നത്. ഇനി പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഓരോ യൂണിറ്റിലെയും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആൻസറും നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോയിൽ നമ്മുടെ ക്ലാസ് ഈ ചാനലിലുണ്ടാവും. നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടുപോവാം. സാമ്പിളിംഗ് ടെക്നിക്സിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സാമ്പിളിംഗ് എന്താണെന്നുള്ളതാണ്. സാമ്പിളിംഗ് അല്ലെങ്കിൽ സാമ്പിൾ. അപ്പോൾ അത് സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അയാളുടെ ബ്ലഡ് കംപ്ലീറ്റ് എടുത്തിട്ടല്ലല്ലോ ടെസ്റ്റ് ചെയ്യുക. നമ്മളൊരു ഡ്രോപ്പ് എടുക്കുള്ളൂ, ബ്ലഡിൻ്റെ ഒരു ചെറിയൊരു ഡ്രോപ്പ്, ഒരു തുള്ളി മതി നമുക്ക്. ആ തുള്ളി വെച്ചിട്ട് അയാൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് അതിൻ്റെ തീരുമാനം എടുക്കാം അല്ലേ. അപ്പോൾ അതാണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ബ്ലഡിൻ്റെ സാമ്പിൾ എടുക്കുക. അപ്പോൾ സാമ്പിൾ എന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കോവിഡ് രോഗികൾ കുറേ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കോവിഡ് ബാധിച്ച് പിന്നെ റെഡിയായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കോവിഡ് കാലത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യവകുപ്പിന് കോവിഡ് ബാധിച്ച ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവർക്ക് എന്തൊക്കെയാണ് കോവിഡ് ഉണ്ടായ സമയത്തുണ്ടായ അസുഖങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം എന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെയ്യൽ എന്താണ്, എല്ലാ കോവിഡ് രോഗികളുടെയും ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ളതാണ്. കോവിഡ് ബാധിച്ച് കഴിഞ്ഞവരുടെ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ കേരളത്തിലെ ആരോഗ്യവകുപ്പാണെങ്കിൽ കേരളത്തിലെ എല്ലാ രോഗികളുടെയും ഡാറ്റ കിട്ടണം, എന്നാലേ അവർക്ക് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കേരളത്തിലെ എല്ലാ രോഗികളുടെയും ഡാറ്റ കളക്ട് ചെയ്യുക വളരെ പെട്ടെന്ന് റിസൾട്ട് വേണ്ടതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവരൊരു ഓരോ ജില്ലയിലെ ഓരോ ഏരിയ തിരിച്ചിട്ട് വേണമെങ്കിൽ തിരിക്കാം. അപ്പം നമ്മൾ കേരളത്തിലെ മൊത്തം രോഗികളുടെ, കോവിഡ് രോഗികളാണ് പോപ്പുലേഷൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് എന്തിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, ആ ഡാറ്റകളെല്ലാം ചേർന്ന് തന്നെയാണ് പോപ്പുലേഷൻ. അപ്പോൾ അതിലെ ചെറിയൊരു ഭാഗമായിട്ട് അവരെടുക്കുകയാണെങ്കിൽ, ഒന്നുകിൽ അവർ ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ കുറച്ച് ജനങ്ങളെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാർഡിലെ കുറച്ച് ജനങ്ങളെടുക്കുകയാണ്, ഈ രീതിയിലൊക്കെ ഡാറ്റകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതെങ്കിൽ ആ എടുക്കുന്ന പാർട്ടിനെ സാമ്പിൾ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ സാമ്പിൾ, ഓരോ വാർഡ് തിരഞ്ഞെടുത്തിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരെടുക്കാം, ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിലെടുക്കാം. അപ്പോൾ ഇതാണ് സാമ്പിൾ എന്ന് പറഞ്ഞത്. നമ്മൾ പഠിക്കാനുള്ള മൊത്തം കേരളത്തിലെ മൊത്തം രോഗികളെ തിരഞ്ഞെടുക്കുന്നതിന് പകരം വളരെ കുറഞ്ഞ ഏരിയ എടുക്കാം. ഇപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ മൊത്തമായി ഒരു പിക്ചറായി തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം, എല്ലാ ജനങ്ങളുടെയും ഒരു ഫോട്ടോ കാണാം ഈ റൗണ്ടിൽ മൊത്തമായിട്ടുള്ള. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് ഇതിൽ ചെറിയൊരു പാർട്ടുണ്ട്, ആ പാർട്ട് മാത്രം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതാണ് അവിടുത്തെ സാമ്പിൾ. ഓക്കെ. ഇത് മൊത്തം കേരളത്തിലെ മൊത്തം നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസാണ് ഈ മൊത്തമായിട്ടുള്ളത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിലെ ചെറിയൊരു പാർട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആ പിക്ചറിൽ റൗണ്ട് ചെയ്തിട്ടുള്ള, അതാണ് സാമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ പോപ്പുലേഷനും സാമ്പിളും ആ പിക്ചറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് മൊത്തമായി ആൾക്കാരെ പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ സാമ്പിൾ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെൻസസ് ആണ്. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ചില കേസിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡാറ്റ വേണ്ടി വരും. നമ്മൾ സാമ്പിൾ എന്ന ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. സാമ്പിൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു പാർട്ടാണ് എടുക്കുന്നത്, പക്ഷേ അതുപോലെ കംപ്ലീറ്റ് ആവശ്യം വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക്, പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് ടൈപ്പ് ചെയ്തു റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോപ്പികൾ പ്രിൻ്റ് എടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അതിലെ ഏതെങ്കിലും പേജുകളിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലാതെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ നമുക്കതിലെ 100 പേജുള്ളൊരു ബുക്കാണെങ്കിൽ അതിലൊരു 10 പേജ് മാത്രം ചെക്ക് ചെയ്താൽ മതിയോ? ഒരു സാമ്പിൾ എന്ന രീതിയിൽ 10 പേജ് എടുത്താൽ മതിയോ? ഇല്ല. എല്ലാ പേജും, ആ 100 പേജ് ഉണ്ടെങ്കിൽ ആ 100 പേജും ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ പ്രിൻറ്റിങ്ങിന് കൊടുക്കുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഏതുപയോഗിച്ച് ആ 100 പേജ് എത്ര പേജുണ്ടോ ആ എല്ലാ പേജും സെലക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല്ല, ചെറിയൊരു ഭാഗമല്ല എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മൊത്തമായി ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സെൻസസ് ഡാറ്റ അല്ലെങ്കിൽ സെൻസസ് സർവേ എന്ന് പറയാൻ പറ്റും. സെൻസസ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ എണ്ണം, അതുപോലെ ഓരോ ആൾക്കാരുടെയും സാമ്പത്തിക സ്ഥിതിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഡാറ്റ കിട്ടണം, അവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും ഡാറ്റ കിട്ടണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സെൻസസ് മെത്തേഡാണ് ഉപയോഗിക്കുക.
ഓക്കെ. ഇനി ഒരു പ്രത്യേകതരം രോഗികൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആ രോഗികളുടെ മൊത്തം ഡീറ്റെയിൽസ് ആവശ്യം വരികയാണെങ്കിൽ അത് സെൻസസ് മെത്തേഡ് ഉപയോഗിക്കും. അല്ലാതെ കുറച്ച് സാമ്പിൾ മാത്രം എടുത്താൽ ചിലപ്പോൾ ഡാറ്റ കറക്റ്റാവില്ല. അപ്പോൾ സെൻസസ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സാമ്പിൾ സർവേ, അപ്പോൾ രണ്ട് സർവേ നമ്മൾ മനസ്സിലാക്കുക. സെൻസസ് സർവേ ഉണ്ട്, സാമ്പിൾ സർവേ ഉണ്ട്. സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഞാനതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ എടുക്കുള്ളൂ. ഇത് മൊത്തം ഡാറ്റ എന്യൂമറേഷനിൽ എടുക്കുകയാണെങ്കിൽ സെൻസസ് മെത്തേഡായി, ചെറിയൊരു പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ അതിനെ സാമ്പിൾ സർവേ എന്ന് പറയും. ഓക്കെ. പിന്നെ സെൻസസിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത്. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിൻ്റെ കേസൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കേസിൽ സെൻസസ് സർവേ ആണ് ഏറ്റവും യൂസ് ആയിട്ടുള്ളത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ സെൻസസ് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച ഡാറ്റ കളക്ഷൻ നമുക്ക് പിന്നീട് എന്ത് പഠനത്തിനും വേണ്ടി ഉപയോഗിക്കാം, കാരണം കംപ്ലീറ്റ് ഡാറ്റ ഉള്ളതുകൊണ്ട്. അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയേണ്ടത്. ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് എന്താണ്, ഇതെല്ലാ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ, കുറേ ഉള്ള ലാർജ് ആയിട്ടുള്ള പോപ്പുലേഷനിലെ എല്ലാ കേസിലും നമുക്ക് സെൻസസ് പറ്റില്ല, സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ അവിടെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. പിന്നെന്താണ്, ഇതിന് കൂടുതൽ സമയം വേണ്ടി, ഇത്രയും ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ സമയം വേണം. അതുപോലെ കുറേ സ്റ്റാഫിന് ആവശ്യമുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ആവശ്യമുണ്ട്. പിന്നെ എല്ലാ കേസിനും സ്യൂട്ടബിളും ആയില്ല സെൻസസ് മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എഴുതാനുള്ളത്. പിന്നെ നമുക്ക് സാമ്പിളിംഗ് സർവേയിൽ അല്ലെങ്കിൽ സാമ്പിൾ സർവേയിൽ എന്താണ് അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലേ, സേവ് മോർ ടൈം ആൻഡ് മണി. നമുക്ക് എക്സ്പെൻസും കുറവായിരിക്കും സാമ്പിൾ സർവേ, കാരണം കുറഞ്ഞ ഡാറ്റ നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലേ. ഒരു പോപ്പുലേഷനിൽ ചെറിയൊരു ഭാഗം മാത്രമേ പഠനത്തിന് വേണ്ടി എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ സമയം നമുക്ക് ലാഭമാണ്, അതുപോലെ പണവും ലാഭമാണ്. പിന്നെന്താ പറയുന്നത്, പിന്നെ സാമ്പിളിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ അക്യുറസി, കൃത്യത എന്ന് പറയുന്നത്. പിന്നെ കുറേ എക്സ്പെക്റ്റഡ് എറേഴ്സ് ആൾസോ ബി എലിമിനേറ്റ്, കുറേ തെറ്റുകൾ നമുക്ക് കുറക്കാൻ പറ്റും സാമ്പിൾ സർവേയിൽ. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് സാമ്പിളിംഗ് ടെക്നിക്സ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റായ റിസൾട്ട് കിട്ടും. സാമ്പിളിംഗ് എറേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സാമ്പിളിംഗ് എറേഴ്സിൽ നമ്മൾ അറിയേണ്ടത് സാമ്പിളിംഗ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് സാമ്പിളിംഗ്? ദ പ്രോസസ് ഓഫ് കളക്ടിങ് സാമ്പിൾസ് ഫ്രം എ പോപ്പുലേഷൻ. ഇപ്പോൾ പോപ്പുലേഷനിൽ ചെറിയൊരു സാമ്പിൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പോപ്പുലേഷൻ ഇതാണ്. ഇപ്പോൾ ഇതിൽ കുറേ സാമ്പിൾ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ കാണുന്നുണ്ട്, ഇനി വേറൊരു റൗണ്ടിട്ട് ഇപ്പുറത്ത് വേറൊരു സാമ്പിൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് സാമ്പിൾ ഏതാണ് തിരഞ്ഞെടുക്കുക, അതിലൊക്കെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ പ്രോസസ് ഓഫ് ഫൈൻഡിങ് സാമ്പിളിംഗ്, സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പിളിങ്ങിൽ എററുകൾ ഉണ്ടാവാം, സാമ്പിളിംഗ് എടുക്കുന്നതിലൊക്കെ എററ് ഉണ്ടാവും, അതിനെയാണ് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമ്പിൾ ചോദിക്കുന്നതാണ്. സാമ്പിളിംഗ് എറേഴ്സിൽ നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് പോയിന്റുകൾ ഞാനിവിടെ കാണിച്ചു തരാം. ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് ദ കവറേജ് ഓഫ് ദ പോപ്പുലേഷൻ. ഇപ്പം നമുക്ക് വേണ്ട പോപ്പുലേഷൻ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സാമ്പിളിംഗ് എറർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫോൾട്ടി സെലക്ഷൻ ഓഫ് സാമ്പിൾ, സാമ്പിൾ എടുക്കുന്നത് പലതരം സാമ്പിൾ പല രീതിയിലെടുക്കാം. അപ്പോൾ ആ എടുക്കുന്നതിൽ നമുക്ക് തെറ്റായ സാമ്പിൾ കിട്ടി കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ട് തെറ്റും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഒരു എറർ പ്രതീക്ഷിക്കാം. പിന്നെ സാമ്പിളിൻ്റെ സൈസ് എടുക്കുന്നതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിരുന്നെങ്കിൽ, വേണ്ടത്ര സൈസ് എടുക്കാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ തെറ്റ് പറ്റാം. പിന്നെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നതിൽ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, അവിടെ ഉണ്ടാകുന്ന തെറ്റും സാമ്പിളിംഗ് എറേഴ്സിലാവില്ല, കാരണം ക്വസ്റ്റ്യൻ നല്ല രീതിയിലല്ലെങ്കിൽ സാമ്പിളിംഗ് എറേഴ്സ് വരും. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാകുന്ന എറേഴ്സ്, നമ്മൾ ഇത് ഈ ക്വസ്റ്റ്യൻസ് കിട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലൊക്കെ ഉണ്ടാകുന്ന എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സാമ്പിളിംഗ് എറേഴ്സിൽ ഉൾപ്പെടുത്താം. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ട്, സാമ്പിളിംഗ് എറേഴ്സ് അല്ലാത്ത എറേഴ്സുകളൊക്കെ നോൺ സാമ്പിളിങ്ങിലാണ് വരിക, അതർ ദാൻ സാമ്പിളിംഗ് എറേഴ്സ്. അപ്പോൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് അതർ ദാൻ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എറേഴ്സ് അല്ലാത്ത എല്ലാ എറേഴ്സും നോൺ സാമ്പിളിംഗ് ആണ്. അതിലൊന്നാമത് ഇറലവൻറ്റ് റെസ്പോൺസസ് ടു ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻസിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു എറർ വരാം, അതൊക്കെ നോൺ സാമ്പിളിംഗ് ആണ്. പിന്നെ എറേഴ്സ് ഇൻ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഓഫ് റിസൾട്ട്, റിസൾട്ട് പ്രിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നതിൽ പബ്ലിഷ് ചെയ്യുന്നതിലൊക്കെ ഉണ്ടാകുന്ന എറേഴ്സാണ്, അതും നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. പിന്നെ എറേഴ്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് കാൽക്കുലേഷനിലൊക്കെ ഉണ്ടാകുന്ന എറേഴ്സിനെ നമ്മൾ നോൺ സാമ്പിളിംഗ് എറേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇതാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പിളിംഗ് ടെക്നിക്സുകളെ കുറിച്ചാണ്. രണ്ട് തരം സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട്, രണ്ട് തരങ്ങളായിട്ട് നമ്മൾ പഠിക്കാം. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം, മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു അധ്യാപകൻ, അവരുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്. അപ്പോൾ 60 കുട്ടികളിൽ നിന്ന് ഒരു 10 സെലക്ട് ചെയ്യണം ഒരു മ്യൂസിക് ക്ലബ്ബ് ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലബ്ബ് ഫോം ചെയ്യാൻ.
കുട്ടികളെ എനിക്ക് 60-ൽ നിന്ന് 10 ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ എടുക്കാറ് എന്താണ്, അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ് ഈ ക്ലബിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഈ 10 കുട്ടികൾ എടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും എന്തായിരിക്കണം, ഈക്വൽ പോസിബിലിറ്റി ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എൻ്റെ ഇഷ്ടത്തിന് എടുക്കുകയാണെങ്കിൽ അത് എന്താണ്, 10 കുട്ടികളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയല്ല. കാരണം മറ്റു കുട്ടികളുടെയൊക്കെ അവസരം നഷ്ടപ്പെടുത്തി നമുക്ക് നമ്മളെ ഇഷ്ടത്തിലൊരു 10 ആളെ തിരഞ്ഞെടുക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നല്ലൊരു പ്രോബിലിറ്റി ഉപയോഗിക്കുന്നില്ല. കാരണം പ്രോബിലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ സാധ്യത വരണം, റാൻഡം ആയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ 60 ആളെ ഒരു പേര് എഴുതിയിട്ട് ഒരു ബോക്സിൽ നമ്മൾ പേപ്പർ ഇട്ടിട്ട് അതിൽ നിന്ന് ലോട്ടറി മെത്തേഡിലൂടെ നമുക്ക് എടുക്കാം, ലോട്ടറി മെത്തേഡ്. അങ്ങനെ 10 ആളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പം കുട്ടികൾക്ക് ആർക്കും പരാതി ഉണ്ടാവില്ല, കാരണം എല്ലാവർക്കും നറുക്കെടുപ്പിൽ കിട്ടിയതല്ലേ. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും ആണല്ലോ. ഇനി അതല്ല, ഇയാളുടെ ഇഷ്ടത്തിനും വേണമെങ്കിൽ എടുക്കാം, അയാളുടെ അയാളെ അറിയുന്ന കുറച്ച് 10 കുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത് രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നിൽ പ്രോബബിലിറ്റി ഉണ്ട്, കാരണം എല്ലാ കുട്ടികൾക്കും തുല്യ അവസരമാണ് ഈ നറുക്കെടുപ്പിൽ ലോട്ടറി മെത്തേഡിലൂടെ എടുത്തപ്പോൾ. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് അയാളുടെ ഇഷ്ടത്തിനെടുക്കുമ്പോൾ എന്തായി, ആ ഇഷ്ടപ്പെട്ട കുട്ടികൾ മാത്രമേ തിരഞ്ഞെടുക്കണം, മറ്റുള്ളവർക്ക് അവസരമല്ല. അപ്പോൾ അവിടെ നമ്മൾ റാൻഡംനെസ് ഇല്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ലോട്ടറി മെത്തേഡ് എടുത്തപ്പോൾ റാൻഡം ഉണ്ട്. അപ്പോൾ അത് ഈ റാൻഡം ഉള്ള മെത്തേഡിലൂടെ എടുക്കുന്നതിനെ നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ നമുക്ക് ഇത്രയും സാമ്പിളിംഗ് നമുക്ക് ശരിക്കും പഠിക്കാണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, ഇതൊക്കെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങാണ്. ഇതിൽ എടുക്കുന്ന സാമ്പിളിംഗ്, ഇപ്പോൾ നമ്മൾ 100 ആളുണ്ടെങ്കിൽ 100-ൽ നിന്ന് 10 ആളെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ടുള്ള സാമ്പിളിംഗ് ടെക്നിക്സുകളാണ് ഇതൊക്കെ. കാരണം ഇതിലൊക്കെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് വരുന്നുണ്ട്. ഈ 100-ൽ നിന്ന് 10 ആൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ 10-ൽ ഉൾപ്പെടാൻ ഈ 100 ആൾക്കും ഈക്വൽ ചാൻസാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രോബബിലിറ്റി ഉണ്ട്. ഇനി ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോബബിലിറ്റി ഇല്ല, നോൺ പ്രോബബിലിറ്റിയാണ്. അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്, റാൻഡം അല്ലാതെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതാണ് 3 മെത്തേഡ്: കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്. ഈ 3 എണ്ണമാണ് നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങുകളിൽ. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഇത്രയും ഉണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് പ്രോബബിലിറ്റി ഈ 3 എണ്ണം നമ്മൾ പേര് പഠിച്ചേക്കുക, അതെന്താണെന്നുള്ളതും നമുക്ക് ഫോക്കസ് പോയിന്റ് പ്രകാരം ഡെഫിനിഷന് നമുക്ക് നിർബന്ധമല്ല. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഈസിയാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബുക്ക് വായിച്ചാൽ മതി. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ മാത്രമേ നമുക്ക് ഫോക്കസ് പോയിന്റിലുള്ളൂ. ഇത് നമുക്ക് ഈ ഫോക്കസ് പോയിന്റ് പ്രകാരം നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു മാർക്കിന് സ്ഥിരം വരുന്നതാണ്. കുറച്ച് ചോയ്സ് നമ്മുടെ കയ്യിൽ തരും, കുറേ സാമ്പിളിംഗ്, ഇതിലേതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ഏതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത്. ഇപ്പോൾ ഈ 3 എണ്ണം തന്നിട്ട് ഇതിൻ്റെ കൂടെ ഇതും തന്നു. അപ്പോൾ ഇതിലെ പ്രത്യേകത ഏതാണ്? ഇത് മാത്രമാണ് ഇവിടെ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ഇത് 3 നോൺ പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് SRS എന്ന് എഴുതാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും ഉണ്ട്, വിത്ത് റീപ്ലേസ്മെൻറ്റും ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, ഈ രണ്ട് തരമായിട്ടാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പഠിക്കുന്നത്. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഐറ്റംസിനും തുല്യ ചാൻസാണ്, അതുകൊണ്ട് പ്രോബിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ 100-ൽ 10 ആളെ വരാനുണ്ടെങ്കിൽ ഈ 100 ആൾക്കും തുല്യ പ്രോബിലിറ്റിയാണ്. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പ്രത്യേകത. ഇത് രണ്ട് മെത്തേഡിലൂടെ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കും. ഒന്ന് ലോട്ടറി മെത്തേഡ്. ലോട്ടറി മെത്തേഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നു, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ റാൻഡം നമ്പർ ടേബിൾ മെത്തേഡാണ്. അതൊരു റാൻഡം നമ്പർ അടങ്ങിയ കുറച്ച് ഒരു കുറേ ഒരു ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബുക്ക് ഉണ്ടാവും. അതിൽ നിന്ന് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ പ്രോബബിലിറ്റി വരുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും തുല്യ ചാൻസ് വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന മെത്തേഡ് രണ്ട് രീതിയിലൂടെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ് ഉപയോഗിക്കുക. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും വിത്ത് റീപ്ലേസ്മെൻറ്റുമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് 4 നമ്പേഴ്സ്: 3, 7, 11, and 15. റൈറ്റ് ദ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓഫ് സൈസ് 2 ദാറ്റ് ക്യാൻ ബി ഡ്രോൺ വിത്ത് റീപ്ലേസ്മെൻറ്റ്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. രണ്ട് വിത്ത് റീപ്ലേസ്മെൻറ്റിലൂടെ നമ്മൾ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? 3, 7, 11, and
15 ഇത്രയും നമ്പേഴ്സ് ഉണ്ട് ഇതിൽ രണ്ടെണ്ണം വീതമുള്ള സൈസ് ആയിട്ട് നമുക്ക് കിട്ടണം രണ്ടെണ്ണം വീതമുള്ള സാമ്പിൾ ആക്കി കിട്ടണം അതാണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ രണ്ടെണ്ണം വീതമുള്ള സാമ്പിൾ എടുക്കാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 3 7 ആവാം അല്ലെങ്കിൽ 3 11 ആവാം 3 15 ഇങ്ങനെ പല രീതിയിലാവാം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പറയുന്നത് വി ഹാവ് ദ പോപ്പുലേഷൻ നമുക്ക് പോപ്പുലേഷൻസ് ഇതാണ് അപ്പോൾ ഇതിൽ പോസിബിൾ സാമ്പിൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് വിത്ത് റീപ്ലേസ്മെൻറ്റിലാണെങ്കിൽ എങ്ങനെയാണ് സാമ്പിൾ വരിക എന്നാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഇതിന് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഒന്നിനെ ലോട്ടറി മെത്തേഡിലൂടെ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് 3 കിട്ടിയെന്ന് വിചാരിച്ചോളൂ പിന്നെ നമ്മളത് തിരിച്ചിടുകയാണെങ്കിലാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ് അടുത്തെടുക്കുന്നതിന് മുമ്പ് രണ്ടാളെ എടുക്കണ്ടേ അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ 3 7 11 15 ഇങ്ങനെ 4 നമ്പറുകളുണ്ട് ഇതിൽ നിന്ന് 2 എണ്ണമാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ 100 നിന്ന് 10 എടുത്ത പോലെ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക ഇതിനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ലോട്ടറി മെത്തേഡ് പോലെ ബോക്സിൽ ഇടുകയാണെങ്കിൽ ഇതിലാദ്യം നമ്മൾ ഒന്നെടുക്കും അപ്പോൾ ചിലപ്പോൾ നമുക്ക് 7 കിട്ടും ഇനി അടുത്തത് എടുക്കാണ്ട് അല്ലേ അടുത്തെടുക്കുമ്പോൾ ഈ പുറത്തെത്തിയതിനെ ഉള്ളിൽ ഇട്ടിട്ടാണ് നമ്മൾ അടുത്തെടുക്കുന്നതെങ്കിൽ വിത്ത് റീപ്ലേസ്മെൻ്റ് എന്നാണ് പറയാം ഓക്കെ അപ്പോൾ ആദ്യമുള്ളത് എനിക്ക് ആദ്യം 3 കിട്ടിയണമെങ്കിൽ ആ 3 തിരിച്ചിട്ടിട്ടാണ് അടുത്തെടുക്കുക അപ്പോൾ അങ്ങനെ എടുക്കുന്ന മെത്തേഡാണ് വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയതിനെ തിരിച്ചിട്ടിട്ട് വീണ്ടും എടുക്കുകയാണെങ്കിലാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ് മനസ്സിലായല്ലോ തിരിച്ചിടാതെ എടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് പറയാം അപ്പോൾ ഇതിൽ നമുക്ക് വിത്ത് റീപ്ലേസ്മെൻറ്റ് പ്രകാരം എടുക്കാൻ കിട്ടുന്ന സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ എഴുതി കാണിച്ചത് 3 3 3 7 3 11 3 15 പിന്നെ 7 3 7 7 7 11 ഇങ്ങനെ ഇത്രയും സാമ്പിൾ വരും ഇപ്പോൾ എത്ര എണ്ണം കിട്ടി നമുക്ക് 3 12 സാമ്പിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ ഈ രീതിയിൽ എടുക്കുന്നതിനാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എടുത്തതിനെ പുറത്ത് വെക്കും അപ്പോൾ ആദ്യം 3 കിട്ടിയണമെങ്കിൽ ആ 3 പുറത്തായി അപ്പോൾ 3 ഓൾറെഡി വന്നു പിന്നെയാണ് അടുത്ത ആൾ എടുക്കുന്നത് പിന്നെ നമുക്ക് 11 കിട്ടി അപ്പോൾ 3 11 ഇങ്ങനെ വരാമല്ലോ അപ്പോൾ അവിടെ പ്രത്യേകത എന്താണ് പുറത്ത് കിടക്കുന്നതിനോട് കിട്ടിയത് വീണ്ടും കിട്ടാൻ സാധ്യതയല്ല അപ്പോൾ അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് അപ്പോൾ നമുക്ക് അവിടെ സാമ്പിളിൻ്റെ എണ്ണത്തിൽ തന്നെ കുറവ് വരും അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സോ പോസിബിൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൻ്റെ സാമ്പിളാണിത് 3 7 3 11 3 15 7 11 7 15 11 15 അപ്പോൾ ഇത്ര എണ്ണം മാറ്റം വന്നല്ലോ അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആകുമ്പോൾ ആദ്യത്തത് പുറത്ത് കിടക്കും എന്നിട്ടാണ് അടുത്തെടുക്കുക വിത്ത് റീപ്ലേസ്മെൻ്റ് ആകുമ്പോൾ ആദ്യം അടുത്തതിനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും മനസ്സിലാക്കാം അപ്പോൾ ഇതോടുകൂടി ഈ ഒരു യൂണിറ്റിലെ ഫോക്കസ് പോയിന്റിലെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ഒന്നാമത്തെ ചാപ്റ്റർ മുതലുള്ള ക്വസ്റ്റ്യൻ ആൻസർ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം അപ്പോൾ അതുകൊണ്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ